അച്യുതൻ നമ്മളോടൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന് അച്യുതൻ എങ്ങനെയാണ് ഡൽഹിയിലെ കോൺഗ്രസ് കേന്ദ്രങ്ങളും ബി ജെ പി കേന്ദ്രങ്ങളും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാണുന്നത് അതിൽ പ്രധാനമായും ഹരിയാനയിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയെ നേതൃത്വം എങ്ങനെ വിലയിരുത്തുന്നു ബി സംബന്ധിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരിക്കൽ കൂടി ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നൊരു വിജയമാണല്ലോ ഹരിയാനയിലെ ഈ ഒരു ട്രിപ്പിൾ വിജയം അതിനെ എങ്ങനെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിജയങ്ങളെ കാണുന്നത് കാരണം തുടക്കം മുതൽ തന്നെ കെ സി വേണുഗോപാൽ അമിത ആത്മവിശ്വാസം വേണ്ട എന്ന് അണികളോട് പറഞ്ഞിരുന്നു എന്താണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഗോപികൃഷ്ണൻ പ്രധാനമായും ബി ജെ പിക്ക് ജമ്മു കാശ്മീരിൽ അവർക്ക് കാര്യമായ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഹരിയാനയിൽ ആ ഒരു വിജയം അതവർക്ക് വലിയ ആശ്വാസത്തിന് ഇട നൽകുന്നതാണ് കാരണം ഈ ഫലസൂചനകൾ അനുകൂലമായ ആ ഒരു ഘട്ടത്തിൽ തന്നെ മനോഹർലാൽ ഖട്ടറിൻ്റെ ഡൽഹിയിലെ വസതിയിൽ നിർണായക യോഗം പാർട്ടി ചേരുന്നു അതിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ബിപ്ലവ് ദേബും അവിടെ എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അങ്ങനെ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള ഒരു കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പല പേർ അനിൽ വിജയനെ പോലുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉയർത്തിയിരുന്നു അത്തരത്തിലേക്കുള്ള അവകാശവാദങ്ങളിൽ അനുനയ ശ്രമങ്ങളിലൂടെ സൈനിക സൈന്യ തന്നെ നയാബ് സിംഗ് സൈന്യ തന്നെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകളിലേക്കാണ് ആ പാർട്ടി കടന്നിരിക്കുന്നത് പ്രധാനമായും ഹരിയാനയിൽ പ്രതികൂല സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ഒരു വിജയം അത് ഏകകണ്ഠമായി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ജെ ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ബി ജെ പിക്ക് തന്നെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന ഒരു നമ്പറിലേക്കാണ് അവർക്ക് സീറ്റുകൾ ലഭിച്ചത് അതുതന്നെ തന്നെ ബി ജെ പിക്ക് വലിയ ആശ്വാസം പകരുന്നതാണ് ഇതിൽ പ്രധാനമായും വിലയിരുത്തേണ്ടത് ബി ജെ പിയുടെ പ്രകടന പത്രികയാണ് കാരണം അത് ലക്ഷ്യം വെച്ചത് സ്ത്രീകളെയും യുവാക്കളെയുമായിരുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ അഗ്നിവീർ പദ്ധതി അതിൽ അഗ്നിവീറിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് സർക്കാർ ജോലി ഉറപ്പാക്കും എന്നുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ അത് പ്രത്യേകിച്ച് ഈ യുവാക്കൾക്കിടയിൽ ഈ അഗ്നിമേർ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന രോഷം അത് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ അതിലൊരു അയവ് കൊണ്ടുവരാൻ ഈ പ്രകടന പത്രികയിലൂടെ കഴിഞ്ഞു ഇതിനെല്ലാം പുറമെ പാചകവാതക സിലിഡ് ി പി എൽ കാർഡിന് പാചകവാതക സിലിണ്ടർ അഞ്ഞൂറ് രൂപയ്ക്ക് ഉറപ്പാക്കും എന്നതടക്കം അങ്ങനെ സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രകടന പത്രിക പുറത്തിറക്കുന്നു അങ്ങനെ പല ശ്രമങ്ങൾ അവസാന ലേപ്പിൽ ബി ജെ പി കളത്തിലിറക്കിയാണ് ഈ ഒരു സംഖ്യയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നേട്ടത്തിലേക്ക് ബി അടുക്കാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ ചില ഈ ഗൂഢ കേന്ദ്രത്തിലേക്ക് മാത്രം ഒതുങ്ങിയ പ്രചാരണം അതും ഗ്രൗണ്ടിൽ ബി ജെ പി ആയുധമാക്കി എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപടി ഉണ്ടായി മനോഹർലാൽ ഘട്ടനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ത്തിക്കൊണ്ടായിരുന്നു ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള നയാബ് സിംഗ് സൈനിയെ ബി ജെ പി ഹരിയാന മണ്ണിൽ പരീക്ഷിക്കുന്നത് അതായത് ഒ ബി സിയെ കൂടി ഒപ്പം നിർത്തുവാനുള്ള ശ്രമം അത് വിജയിച്ചു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഈ ഫലത്തിലുണ്ട് കാരണം ആ വിഭാഗത്തെയും ജാട്ട വിഭാഗത്തെയും ഉൾപ്പെടെ ദളിത് വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പിക്ക് ഈയൊരു തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്താനായി അതിൻ്റെ പ്രകടമായ ഒരു ഫലം അത് ഈ ഒരു ബി ജെ പിക്ക് ലഭിച്ച സീറ്റുകളിൽ വ്യക്തമാണ് അങ്ങനെ സംഘടനാ തലത്തിൽ പല അഴിച്ചുപണികൾ അത് ജെ പി നദ്ദയായിരുന്നാലും ഈ ഫലസൂചനകൾ ആശ അനുകൂലമായി അടുത്തപ്പോൾ തന്നെ സിംഗ് സൈനിയെ അഭിനന്ദനം അറിയിക്കുന്നു അതിൽ പറഞ്ഞ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അവസാന ലേപ്പിൽ വരെ ബി ആ പ്രതികൂല സാഹചര്യം തരണം ചെയ്യുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി കാരണം പ്രാദേശിക മാധ്യമങ്ങൾ വിലയിരുത്തിയത് ഒരു ഭരണവിരുദ്ധ വികാരം ആ ഹരിയാന മണ്ഡലം അത് കൃത്യമായി പ്രയോഗിച്ചാൽ അല്ലെങ്കിൽ അതിലൂടെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് ആർ വിവരങ്ങൾ നൽകിയത്